ജൂലൈ 26 ലോക കണ്ടൽ ദിനം. കണ്ടൽ സംരക്ഷണത്തിന് വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴും അവയൊന്നും ഫലം കാണുന്നില്ലെന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. കേരളത്തിൽ കണ്ടലിന്റെ വിസ്തൃതി ഗണ്യമായി കുറയുകയാണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതി വരെ കേരളത്തിൽ 700 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കണ്ടൽക്കാടുകൾ വ്യാപിച്ചു കിടന്നിരുന്നു. തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടുകളും നശിപ്പിച്ച് മണ്ണിട്ട് നികത്തി കെട്ടിടങ്ങളും വ്യവസായശാലകളും കളിസ്ഥലങ്ങളും ഉയർന്നു വരാൻ തുടങ്ങി. അതോടെ കണ്ടൽക്കാടുകളുടെ വിസ്തൃതി ചുരുങ്ങി ചുരുങ്ങി 17 ചതുരശ്ര കിലോമീറ്ററിലേക്ക് ഒതുങ്ങിപ്പോയി. കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പിന്റെ കണക്കു പ്രകാരം കേരളത്തിലെ കണ്ടൽ വിസ്തൃതി കേവലം 9 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. കണ്ടൽക്കാടുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണത്തിനായി കൊണ്ടുവന്ന പല പദ്ധതികളും കാര്യമായ ഗുണമൊന്നും ചെയ്തിട്ടില്ല. കണ്ടൽക്കാടുകൾ വച്ചുപിടിപ്പിക്കാൻ വേണ്ടി ചെലവഴിച്ച കോടികൾ മലവെള്ളത്തിൽ ഒഴുകിപ്പോയതല്ലാതെ കണ്ടൽക്കാടുകളുടെ വിസ്തൃതിയിൽ വർധനവൊന്നും വരുത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. കേരളത്തിൽ ഇന്ന് അവശേഷിക്കുന്ന കണ്ടൽക്കാടുകളിൽ 70%-ത്തിലധികവും സ്വകാര്യ വ്യക്തികളുടെ കൈവശമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാധാന്യത്തോടെ നടപ്പിലാക്കേണ്ടത് നിലവിലുള്ളവയെ സംരക്ഷിക്കലാണെന്നും അതിനാൽ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുള്ള കണ്ടൽക്കാടുകൾ വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് അടിയന്തരമായി വേണ്ടതെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരു കൂട്ടം പ്രകൃതി സ്നേഹികൾ ഒത്തുകൂടി കണ്ടൽക്കാടുകൾ വില കൊടുത്ത് വാങ്ങാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കമിട്ടത്. ഇതിന്റെ ഭാഗമായാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകളുള്ള കുഞ്ഞിമംഗലത്ത് 1998 3 ഏക്കർ 3 സെന്റ് കണ്ടൽക്കാടുകൾ വില കൊടുത്ത് വാങ്ങുന്നത്. കണ്ടൽ കേരളത്തിൽ വളരെ ചുരുങ്ങിയ വിസ്തൃതി മാത്രമേ ഉള്ളൂ, കേവലം 17 ചതുരശ്ര കിലോമീറ്റർ. ആ 17 ചതുരശ്ര കിലോമീറ്ററിൻ്റെ ഭൂരിഭാഗവും അത് 70%-ത്തിലധികവും സ്വകാര്യ വ്യക്തിയുടെ കയ്യിലാണ്. ഏത് സമയത്തും വിട്ടുമാറ്റപ്പെടാൻ സാധ്യതയുള്ള മേഖലയാണത്. അപ്പോൾ ഈ കണ്ടൽക്കാടുകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് നിലവിലുള്ള കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുക. അപ്പോൾ ആ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മളുടെ കണ്ടൽ വില കൊടുത്ത് വാങ്ങിയത് 1998 3 ഏക്കർ 3 സെന്റ്. അത് കേരളത്തിൽ അങ്ങോട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകർ, പരിസ്ഥിതി സംഘടനകൾ അവരുടെ കയ്യിലുള്ള തുച്ഛമായ പൈസ സമാഹരിച്ചിട്ടാണ് ഇത്തരം ഒരു സ്ഥലം വില കൊടുത്ത് വാങ്ങിയത്. ഒരുപക്ഷെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ ഭാഗമായി കണ്ടൽക്കാടുകൾ വില കൊടുത്ത് വാങ്ങുന്നത് ലോകത്തിൽ ആദ്യമായിരിക്കും. 2023 ആകുമ്പോഴേക്കും WTI എന്ന സംഘടനയും കണ്ടൽക്കാടുകൾ വില കൊടുത്ത് വാങ്ങി സംരക്ഷിക്കാൻ മുന്നോട്ട് വരികയുണ്ടായി. 2023 എത്തി നിൽക്കുമ്പോൾ 43 ഏക്കറോളം കണ്ടൽക്കാടുകൾ സംരക്ഷിത വനമായി മാറിയിട്ടുണ്ട്. WTI കുഞ്ഞമംഗലത്തെ എടാട്ട് സ്ഥാപിച്ച കണ്ണൂർ കണ്ടൽ പ്രൊജക്റ്റ് പഠനത്തിനും ഗവേഷണത്തിനുമായി കേരളത്തിനകത്തും പുറത്തുനിന്നും ഈ പച്ചത്തുരുത്തിലേക്ക് എത്തുന്നവർ നിരവധിയാണ്. ഇവർക്കായി എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുമുണ്ട്. കുഞ്ഞമംഗലത്തിൻ്റെ കണ്ടൽവന സമ്പത്തിൻ്റെ തിലകക്കുറിയായി പ്രകൃതി സ്നേഹികൾ സംരക്ഷിക്കുന്ന കണ്ടൽക്കാടുകൾ മാറുമ്പോഴും അവശേഷിക്കുന്ന കണ്ടൽക്കാടുകൾക്ക് നേരെയുള്ള കയ്യേറ്റങ്ങളും വ്യാപകമാണ്. അതിപ്പോഴും വിവിധയിടങ്ങളിലായി തുടരുകയും ചെയ്യുന്നു. പരാതിപ്പെട്ടാലും നടപടികൾ സ്വീകരിക്കേണ്ട അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറ്റകരമായ മൗനം കയ്യേറ്റങ്ങൾക്ക് ബലം നൽകുകയാണ് ബലത്തിൽ ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.